വറുത്തരച്ച കറികളുടെ സാധാരണ വീട്ടമ്മമാർക്ക് കുറച്ച് മടിയുള്ള കാര്യമായിരുന്നു, മെനക്കേട വറക്കണം അരക്കണം ഒക്കെ. പക്ഷെ പണ്ടുള്ളവർക്ക് കുറെ കൂടി, ഇപ്പം പിന്നെ മിക്സിയിലാണ്ട് അത്യാവശ്യം തോന്നും. പക്ഷെ കല്ലിൽ അരച്ചു ഇത് ഉണ്ടാക്കണം, അപ്പോഴാണ് ശരിക്കുള്ള ടേസ്റ്റ്. എനിക്കറിയാം വീട്ടിൽ അമ്മ വറുത്തരച്ച തീയലോ അല്ലെങ്കിൽ കൊഞ്ച് തീയലും വറുത്തരച്ചൊക്കെ വയ്ക്കും. അപ്പോൾ ഇത് രണ്ടും വയ്ക്കുമ്പോൾ ഞാൻ പറയുമ്പോൾ ഞാൻ അരയ്ക്കാൻ അറിയും. സാധാരണ പെണ്ണുങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് കല്ലിൽ അരയ്ക്കുന്നത്. എനിക്ക് എന്നാൽ ഏറ്റവും ഇഷ്ടം അതാണ്, തൂക്കാൻ കല്ലിൽ അരയ്ക്കാനൊക്കെ. അപ്പോൾ ഞാൻ എപ്പോഴും പറയുമ്പോൾ ഞാൻ അരച്ചെടുക്കാന്ന് അറിയാം. അപ്പോൾ ഇങ്ങനെ നോക്ക്, അമ്മ വന്ന് നോക്കാം, തൊട്ടൊക്കെ നോക്കാം പാകമായോ. ഞാൻ പറഞ്ഞാൽ ഓക്കെ ആണോ, അമ്മ ഓക്കെ. അമ്മ അതിങ്ങനെ കഴുകി എടുക്കുക, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. കുറച്ചുകൂടെ ഇതിപ്പം കുറേ ഭാഗമൊക്കെ വെളുത്തിരിക്കുന്നു, വെളുത്തിരിക്കുന്നു, എല്ലാം ബ്രൗൺ ആണ് അല്ലേ. അരയ്ക്കുമ്പോൾ അല്ലേ ഇത് തേങ്ങ വെള്ളം നിറയ്ക്കും, നല്ല ബ്രൗൺ ആവാനായിട്ട്. നല്ല മൊത്തത്തിലെല്ലാം ബ്രൗൺ ആണല്ലേ. എനിക്കൊന്ന് കുറച്ചും കൂടെ ഈ കൊപ്ര പർവ്വത്തിലോട്ട് അടുക്കുന്ന തേങ്ങ എടുക്കുന്ന എനിക്ക് ഏറ്റവും നല്ലത്. ഈ ഇളതല്ലാണ്ട് നല്ല മൂത്ത തേങ്ങ എടുക്കുക, അതാണ് എനിക്കത് പറയാൻ കിട്ടിയില്ല. മൂത്ത തേങ്ങ എടുക്കുകയാണെങ്കിൽ നല്ല ചൊറണ്ടെടുക്കുമ്പോൾ തന്നെ കുറച്ചൊരു ബ്രൗൺ തരാം, കുറച്ച് എന്താ പറയുക നീര് വറ്റിയത്, ഈ ഇളതായിരിക്കില്ല. അപ്പോൾ പെട്ടെന്ന് വറുത്തെടുക്കാനും നല്ല, പിന്നെ അതിൽ തന്നെ എണ്ണ ഊറുകയും ചെയ്യും. അപ്പോൾ അത് കുറേ കൂടെ നല്ലതാണ്. അങ്ങനത്തെ തേങ്ങ നോക്കിയെടുക്കാൻ നോക്കുക. ഇതിലേക്കൊരു കുറച്ച് ഉലുവ ഇടാം. ഉലുവ കാൽസ്പൂൺ വേണം, കുറച്ച് കാൽസ്പൂണോളം ഉലുവ ഇടാം അതിൻ്റെ കൂടെ തന്നെ ഒന്നും കൂടെ ഇളക്കാൻ. ആ ഇപ്പോൾ ഏകദേശം മൂത്ത പോർഷനൊക്കെ ഒന്നും കൂടി ഡാർക്കായി, ഇളതായിട്ട് വൈറ്റായിട്ടൊക്കെ ഇരുന്നത് കുറച്ചും കൂടെ ഒന്ന് ലൈറ്റ് ഷെയ്ഡായിട്ടുണ്ട്. നമ്മുടെ തേങ്ങ ഇവിടെ നന്നായിട്ട് മൂത്തു, എല്ലാം പൊടിയും കൂടി ഇട്ടുകൊണ്ടായിരിക്കില്ല, കുറെ കൂടെ നിറം ഒന്ന് കൂടി അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ചെടുക്കണം. ഓക്കെ, ചൂടോടെ തന്നെ അല്ലേ. പുളി അരക്കണതിൻ്റെ കൂടെ ചേർത്ത് പിന്നെ ചേർത്ത് ലാസ്റ്റ് പുളി മീനിൻ്റെ കൂടെ ഇടുമ്പം തന്നെ പുളിയും കൂടെ പുളി. ഇനി ഇത് കുറച്ച് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം. ഇപ്പം നമ്മുടെ കുറച്ച് നേരത്തെ അധ്വാനം ഇത് ഇവിടെ അരച്ചെടുത്ത് മിക്സിയിലാക്കിയിരിക്കുകയാണ്. ഇനി എന്ത് തരത്തെ പരിപാടി? മീൻ എടുത്ത് വെക്കാം. മീൻ ചട്ടി വെക്കാം. ഇപ്പം ചട്ടി ചൂടാവണ വരെ ചൂടാവണ്ട, മീൻ അങ്ങോട്ട് ഇട്ടേക്ക്, ഇട്ടാൽ മതിയോ? മിക്സിയിൽ അരയ്ക്കുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം ഇതാണല്ലേ, എല്ലാം അരച്ചെടുക്കും, നന്നായിട്ട് അരഞ്ഞു കിട്ടും, പെട്ടെന്ന് കിട്ടുകയും ചെയ്യും. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം എടുക്കുന്ന കാര്യമാണ് കുറച്ച് കഷ്ടം. ഓക്കെ, ഇതിലേക്ക് കുറച്ച് ഉപ്പും. തേൻപുളി തന്നെ നമ്മുടെ അങ്ങോട്ടൊക്കെ വാളംപുളി എന്ന് പറയും, വാളംപുളിയും പറയും തേൻപുളിയും പറയും രണ്ടും പറയും. തേൻപുളിക്ക് വ്യത്യാസമുണ്ട്, കുറച്ചും കൂടെ സ്വീറ്റ് ആയിരിക്കും, മധുരം ഉണ്ടാവും. വാളംപുളി തന്നെ കുറച്ചും കൂടി നീളമുള്ള പുളി, കുറച്ചിങ്ങനെ ആ മരത്തിൽ തന്നെ നമുക്ക് കാണാം ഇങ്ങനെ വളഞ്ഞൊക്കെ നിൽക്കുന്നത്. അതിനെ അവിടെ വാളംപുളി എന്നധികം പറയാം. ഇനി അത് 10 മിനിറ്റ് തന്നെ വേവിക്കാൻ വിടാം.